please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. ചൂടുള്ള പത്രവാർത്തകളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ ദിവസവും തയ്യാറാണ്. ഇന്ന് ചായച്ചൂടിൽ നമ്മോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും ബിജു ഗോപിനാഥ്. ബിജു ചായയുമായി, ചൂടു ചായയുമായി തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ പത്രങ്ങളിലേക്ക് പോകുമ്പോൾ മനോരമയും അതുപോലെ തന്നെ മാതൃഭൂമിയും ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളും പല വാർത്തകളാണ് പ്രധാന തലക്കെട്ടായി മാറിയിരിക്കുന്നത്. ചെലവാക്കാത്ത പണം വകമാറ്റുന്നു എന്ന് മലയാള മനോരമ പറയുന്നു. അതുപോലെ ഓഖിയിൽ സംബന്ധമായ വാർത്തയാണ് മാതൃഭൂമിയുടേത്. ടൈംസ് ഓഫ് ഇന്ത്യയുടേത് ആധാർ ലിങ്ക് ചെയ്യുന്നത് സംബന്ധിച്ച വാർത്തയാണ്. അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. തലസ്ഥാനത്തെ ഇന്നത്തെ നമ്മോടൊപ്പം ചേരുന്ന വായനക്കാർ ഈ വാർത്തകളെയൊക്കെ എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്ന് ബിജു തന്നെ വിലയിരുത്തും. ബിജു, നമുക്ക് ഇന്നത്തെ പത്ര വിശേഷങ്ങൾ വിലയിരുത്താം. ആ ജോയ്, സുപ്രഭാതം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ഈഞ്ചക്കൽ, തിരുവനന്തപുരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായ ഈഞ്ചക്കൽ. ഈഞ്ചക്കലിന്റെ പ്രത്യേകത അറിയാം. നമ്മുടെ കഴക്കൂട്ടം കാരോട് റോഡിന്റെ ദേശീയപാതയുടെ പണികൾ ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈഞ്ചക്കൽ. ഇവിടെയുള്ള ബിസ്മില്ല ഹോട്ടലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ എന്തായാലും ജോയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ പത്രങ്ങളിലെ വിശേഷങ്ങൾ വളരെ ചൂടേറിയ വാർത്തകൾ, അത് വളരെ കാര്യമായ ചർച്ചകൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പായി ഏതായാലും ചൂടുള്ള പത്രവാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചേട്ടാ, ചായ ഒരു നല്ല കടുപ്പത്തിന് ഒരു സ്ട്രോങ് ചായ. നമുക്ക് ഇന്നത്തെ പത്രവാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജോയ്. ആദ്യം മാതൃഭൂമി ഇന്ന് പ്രധാനപ്പെട്ട തലക്കെട്ടായി നൽകിയിരിക്കുന്നത് ഓഖി ദുരന്തത്തിൽ കാണാതായവരുടെ ആശ്രിതർക്ക് കൂടി 20 ലക്ഷം നൽകാൻ, അതായത് മരണമടഞ്ഞവർക്ക് 20 ലക്ഷം എന്നുള്ളതിൻ്റെ ആ ഒരു അത് മാറ്റി അതിൻ്റെ ഇളവ് അത് മറ്റുള്ളവർക്ക് കൂടി നൽകാൻ വേണ്ടി, അതായത് കാണാതായ ആളുകൾക്ക് കൂടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് പ്രധാനമായും ഇപ്പോൾ മാതൃഭൂമി ഈ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി ഏതാണ്ട് 50 ലക്ഷം രൂപ മാതൃഭൂമി നൽകുന്നു. അതിന്റെ ഭാഗമായി മാതൃഭൂമിക്ക് 1 കോടി രൂപ എം എ യൂസഫ് അലി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി 1st page തന്നെ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് ഗുജറാത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി, അതായത് വിവിധ ടിവി ചാനലുകൾക്ക് അഭിമുഖം നൽകിയതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. ഈ മാസം 18th, അതായത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന 18th വിശദീകരണം നൽകണം എന്നാണ് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ അഭിമുഖം സംപ്രേഷണം ചെയ്ത ചാനലുകളോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിലെ 1st page പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ ജോയ്സ് ജോർജ്, MP ജോയ്സ് ജോർജിന്റെ ഇടുക്കിയിലെ കൊട്ടക്കമ്പൂരിലെ ഭൂമി കുറഞ്ഞു ഉദ്യാനത്തിന്റെ ഭാഗമാക്കണമെന്ന വൈൽഡ് ലൈഫ് വാർഡന്റെ റിപ്പോർട്ടും ഇന്നത്തെ മാതൃഭൂമി 1st page നൽകിയിരിക്കുന്നു ജോയി. അതോടൊപ്പം തന്നെ ഇന്നത്തെ കേരള കൗമുദി ദിനപത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള കൗമുദിയിൽ ഓഖി നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് 1st page. അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയുടെ ഇരട്ട സെഞ്ചുറി, അത് 1st page വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. 208 നോട്ട് ഔട്ട് എന്നുള്ള രോഹിത് ശർമ്മയുടെ ഇരട്ട സെഞ്ചുറി, അത് ഇന്നത്തെ 1st page വാർത്തയായി കേരള കൗമുദി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായ മറ്റൊരു വാർത്ത, ജിഷ കേസുമായി ബന്ധപ്പെട്ട ജിഷ കേസിന്റെ വിധി, അതിന്റെ വിധി നീണ്ടു, വാദം നീണ്ടു, അതിന്റെ വിധി ഇന്ന് പുറത്തു വരും എന്നുള്ള വാർത്തയാണ് ഇന്നത്തെ കേരള കൗമുദി 1st page നൽകിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഈ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈഞ്ചക്കൽ ബിസ്മില്ല ഹോട്ടലിൽ രാവിലെ ചായ കുടിക്കാൻ എത്തിയ ആളുകളുടെ പ്രതികരണത്തിലേക്ക് കടക്കാവുന്നതാണ്. ഈ ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദുരിതാശ്വാസം നേരത്തെ മരണമടഞ്ഞ ആളുകൾക്ക് മാത്രമാണ് നൽകുമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കാണാതായ ആളുകൾ കൂടി അത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് വലിയ ആശ്വാസം നൽകുന്ന തീർച്ചയായിട്ടും ഇപ്പൊ ആശ്രിതർക്കും കൂടെ സർക്കാർ 20 ലക്ഷം പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ. 10 ലക്ഷം രൂപ സർക്കാർ ഫണ്ട് ചെയ്യുന്നു, 5 ലക്ഷം രൂപ മത്സ്യ ഫണ്ട് ചെയ്യുന്നു, 5 ലക്ഷം രൂപ ക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ട്. തീർച്ചയായിട്ടും ആശ്വാസമുണ്ട്. ഗവൺമെന്റ് നല്ല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ്. ഏതായാലും ഇതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഗവൺമെന്റ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എല്ലാ ആളുകളും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരുടേതായ സംഭാവന നൽകണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എല്ലാ ആളുകളും? തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇപ്പൊ മന്ത്രിമാരെ തന്നെ അവരെ ശമ്പളത്തിൽ നിന്ന് ഇന്നിപ്പോ രാവിലത്തെ പത്രത്തിലെ സ്റ്റേറ്റ്മെന്റ് 10 ലക്ഷം അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം എ യൂസഫ് അലി 1 കോടി, ആ രീതിയിലുള്ള എപ്പോഴും സഹായ കാര്യങ്ങളുമായിട്ട് മുൻതൂക്കം നിൽക്കുന്ന ഒരു കൂട്ടരാണ് മലയാളികൾ. മറ്റ് ഔട്ട് ഓഫിൽ എന്തെങ്കിലും ദുരന്തം വന്നിരുന്നാലും ആ രീതിയിൽ നല്ലൊരു ഫണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൽ വരുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.
ചേട്ടാ, അതോടൊപ്പം തന്നെ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ഗുജറാത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അവിടുത്തെ വിവിധ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. എന്താണ് അഭിപ്രായം? ഇപ്പൊ ഗുജറാത്ത് ഇലക്ഷൻ എങ്ങനെയായിരിക്കും വരാൻ പോകുന്ന അതിന്റെ റിസൾട്ട്? ഇന്നിപ്പോ രണ്ടാം ഘട്ടം ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അവിടെ നടക്കുകയുമാണ്. ഒറ്റ വാക്കിൽ പറയാം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരും. ഇതിന് ബി ജെ പിയും മറ്റ് പാർട്ടികളും എതിർക്കുന്നത് കൊണ്ട് ഒക്കെയാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, പിന്നെ നെഹ്റു കുടുംബത്തിൽ സ്ത്രീകൾ പ്രസവിച്ചില്ലെങ്കിൽ പ്രസിഡന്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രിയായി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ല, അത് അപ്പോ തീർച്ചയായിട്ടും ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം ഉണ്ടാകണം. അവിടെ എത്രയോ മുസ്ലിം ജനങ്ങളെ കൊന്ന സ്ഥലമാണെന്നറിയാം. അതിനൊരു മാറ്റം ഉണ്ടാവണം, അതിനൊരു മാറ്റം ഉണ്ടാവണം. നരേന്ദ്രമോദിയൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി വന്നതാണ് ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത്. പെൻഷൻ പ്രായം 58 വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത ഇന്നലെ മലയാള മനോരമ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി വന്നിരുന്നു. കേരളത്തിലെ തൊഴിൽ കാത്തിരിക്കുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ ഇതിനെ ഇന്ന് ധനമന്ത്രി നിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്നാണോ, അതേ നിലവിലുള്ള 56 വയസ്സായി തുടരണമെന്നാണ്? എന്താണ്, പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് അപകടകരമാണ്. പുതിയ തലമുറയ്ക്ക് അതിനനുസരിച്ചുള്ള തൊഴിൽ വേണ്ടേ? 56 മതി എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ജോയി, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പത്ര വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഈഞ്ചക്കലിൽ നിന്നുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏതായാലും ഇന്നത്തെ പത്രവാർത്തകളോട് ഇവിടുത്തെ ആളുകൾ വളരെ ക്രിയാത്മകമായി തന്നെ പ്രതികരിക്കുകയാണ്. അത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായാലും ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട 20 ലക്ഷം രൂപ കാണാതായവരുടെ ആശ്രിതർക്ക് കൂടി നൽകുന്ന തീരുമാനത്തിലായാലും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് ആയാലും അല്ലെങ്കിൽ രോഹിത് ശർമ്മയുടെ ഡബിൾ സെഞ്ചുറി ആയാലും എല്ലാ കാര്യങ്ങളോടും വളരെ ക്രിയാത്മകമായി വളരെ ചൂടോടുകൂടി തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പ്രതികരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പത്ര വാർത്തകളുമായി ബന്ധപ്പെട്ട ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈഞ്ചക്കൽ ബിസ്മില്ല ഹോട്ടലിൽ നിന്ന് എനിക്ക് നൽകാൻ കഴിയുന്ന വിശേഷം. ജോയി, തീർച്ചയായും എന്തായാലും ഓരോ വിഷയങ്ങളിലും ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പെൻഷൻ പ്രായം കൂട്ടുന്ന കാര്യത്തിലായാലും ഗുജറാത്ത് തെരഞ്ഞെടുപ്പായാലും കൃത്യമായ നിലപാടുകൾ ഓരോ വായനക്കാരനുമുണ്ട്. അവർ ഓരോ വാർത്തയും കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പത്രങ്ങൾ വിലയിരുത്തിയത് ബിജു ഗോപിനാഥാണ്. ശക്തനും സ്വേച്ഛാധിപതിയെന്നും ഒരുപോലെ വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈനെ നമ്മളിന്ന് ഓർക്കുന്നു ചരിത്രത്തിൽ. ഇന്നിലൂടെ വർഗീയമായ വിഭജനങ്ങളുടെ പേരിൽ സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ട വംശീയ മത മുന്നേറ്റങ്ങളെ ശക്തമായി അടിച്ചമർത്തിയ ഭരണാധികാരിയായിരുന്നു സദ്ദാം. എന്നാൽ സുന്നി ഇറാഖികളുടെ ഇടയിലും അറബ് വംശജരുടെ ഇടയിലും അദ്ദേഹം ഒരു ജനകീയ നായകൻ തന്നെയായിരുന്നു. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ചങ്കുറപ്പോടെ നിലകൊണ്ട ഭരണാധികാരി എന്ന നിലയ്ക്കാണ് ലോകം അദ്ദേഹത്തെ ഓർക്കുന്നത്. الأمريكية أغطية إضافية ولم تستطع العهود المندثرة أن تستخدم الجيش العراقي في منهجها السياسي لخدمة الأجنبي رغم المحاولات التي بذلت في هذا الصدد. മുൻ ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ ഒളിയിടത്തു നിന്ന് അമേരിക്കൻ സേന പിടികൂടുന്നത് 2003 ഡിസംബർ 14 അധിനിവേശത്തിനൊടുവിലെ ആ സൈനിക ഓപ്പറേഷനിൽ അമേരിക്കൻ ഭരണകൂടം 24 വർഷം ഇറാഖ് ഭരിച്ച സദ്ദാമിനെ തീരുമാനിച്ച വധശിക്ഷയ്ക്ക് മുമ്പുള്ള വിചാരണ നടുവിൽ കുറ്റവാളിയാക്കി നിർത്തി. الحكم على المدان صدام حسين المجيد بالاعدام شنقا حتى الموت لارتكاب قتل عمد كجريمه ضد الانسانيه وفق الماده 12 اولا اليم بدلاله الماده بدلاله الماده 12 اولا ثانيا ثالثا رابعا. ഇറാഖിൽ വൻ ആണവായുധ ശേഖരമുണ്ടെന്ന തെറ്റായ ആരോപണം ഉന്നയിച്ചായിരുന്നു US അധിനിവേശം. ആ ഡിസംബർ 14 പിടികൂടുന്ന സമയത്ത് സദ്ദാം പുസ്തകം എഴുതുകയായിരുന്നുവെന്ന് ആ സൈനിക ഓപ്പറേഷന് നേതൃത്വം നൽകിയ ജോൺ നിക്സൺ പറഞ്ഞു. സർക്കാരിനെയും സൈന്യത്തെയും ഒന്നും നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ
എഴുത്തിൽ മാത്രം മുഴുകി ജീവിക്കുകയായിരുന്നു സദാമെന്ന് ദി ഇൻട്രഗേഷൻ ഓഫ് സദാം ഹുസൈൻ എന്ന പുസ്തകം ലോകത്തോട് വെളിപ്പെടുത്തി. പിടിക്കപ്പെട്ട സദാമിനെ 2006 തൂക്കിലേറ്റിക്കൊന്നു. ആ പുസ്തകം തൂക്കിലേറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തായിരുന്നു അതിൽ സദാം പറയാൻ ശ്രമിച്ചതെന്ന് വരുംകാല ലോകത്തിന് വായിച്ചു തരുമായിരിക്കും. മറ്റൊരു ഇപ്പോൾ വന്ന ഒരു വാർത്തയിലേക്ക് പോകാം. തൃശൂർ കൊരട്ടിയിൽ ലോറികൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് ഒരാൾ മരിച്ചു. നിർത്തിയിട്ടിരുന്ന ലോറിയിൽ മറ്റൊരു ലോറി ഇടിക്കുകയായിരുന്നു. വിവരങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുന്നു. രാജു, എപ്പോഴാണ് സംഭവം, എന്താണ്, എങ്ങനെയായിരുന്നു സംഭവം? ജോയി, രാവിലെ 6:30 കൂടിയായിരുന്നു സംഭവം. കൊരട്ടിയിൽ ലോറി നന്നാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരു ലോറി ഈ ലോറിയിൽ വന്നിടിക്കുകയും ഉടനടി തീ പിടിക്കുകയായിരുന്നു സംഭവിച്ചത്. നന്നാക്കിക്കൊണ്ടിരുന്ന അയാൾ ലോറിയിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇപ്പോൾ തളിപ്പറമ്പ് സ്വദേശി ഉബൈദാണ് മരിച്ചത് എന്ന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസ് സംഘവും സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ പകുതി ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട്. മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ജോയ്, തൃശൂരിൽ ലോറികൾ കൂട്ടിയിടിച്ച് തീപിടിച്ച ഒരു മരണ വിവരങ്ങൾ നൽകിയത് രാജു.